എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലസ് വൺ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷിലെ ഗ്രാമർ ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ പരീക്ഷയിലും അല്ലെങ്കിൽ മിക്ക പരീക്ഷയിലും ചോദിച്ചിട്ടുള്ള ഇഫ് ക്ലോസ് എന്ന ഗ്രാമർ പാർട്ടാണ്. നിങ്ങൾക്കറിയാം ഈ ഇഫ് ക്ലോസ് എന്നുള്ള വീഡിയോ കാണുന്നത് ശരിക്കും പ്ലസ് വണ്ണിലെ കുട്ടികൾക്ക് മാത്രമല്ല, പ്ലസ് ടുവിലെ പരീക്ഷ എഴുതുമ്പോഴും അല്ലെങ്കിൽ ടെൻത്തിലെ പരീക്ഷ എഴുതുമ്പോഴും എല്ലാം ഉപകാരമാണ്. കാരണം ഈ പരീക്ഷകൾക്ക് എല്ലാം ഈ ചോദ്യം ചോദിക്കാറുണ്ട്. നയൻത്തിലും എല്ലാം ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇഫ് ക്ലോസ്. അപ്പോൾ ആ ഇഫ് ക്ലോസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. എന്താണ് ഇഫ് ക്ലോസ് എന്ന കോൺസെപ്റ്റാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് പറയാൻ ശ്രമിക്കുന്നത്. ഇഫ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്? എങ്കിൽ എന്നാണ് അല്ലേ? ഇഫ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്? എങ്കിൽ എന്നാണ്. അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ ചോദ്യങ്ങൾക്ക് രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ തന്നെ ജസ്റ്റ് കാണാം. ഇഫ് യു സ്റ്റഡി വെൽ, കണ്ടോ, നിങ്ങൾ മൂന്ന് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു സ്റ്റഡി വെൽ ഡാഷ്, ഇഫ് യു സ്റ്റഡീഡ് വെൽ ഡാഷ്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ ഡാഷ്. ഈ മൂന്ന് ടൈപ്പിലാണ് ചോദ്യങ്ങൾ എപ്പോഴും വരിക. അതായത് പകുതി കൊടുത്തിട്ടുണ്ടാവും, ബാക്കി പകുതി നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യ പകുതിയിൽ ഇഫ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എങ്കിൽ എന്നാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാൻ അർത്ഥം? നീ നന്നായിട്ട് പഠിച്ചെങ്കിൽ, നീ നന്നായിട്ട് പഠിച്ചാൽ അല്ലേ, അല്ലെങ്കിൽ ഇഫ് യു സ്റ്റഡീഡ് വെൽ നീ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയാണ് മീനിങ് വരിക അല്ലേ. ഇഫ് വന്നാൽ എങ്കിൽ എന്ന രീതിയിലേക്കാണ് മീനിങ് പോവുക. അപ്പോൾ നമ്മൾ ബാക്കി ഭാഗം ഫില്ല് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ബാക്കി ഭാഗം ഫില്ല് ചെയ്യാനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ബാക്കി ഭാഗം നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ആദ്യം കൊടുത്തിരിക്കുന്ന, അതായത് ഇഫ് ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ക്ലോസിനോട് ചേരുന്ന, അതിൻ്റെ മീനിങ്ങിനോട് ചേരുന്ന ഒരു കാര്യം മാത്രമേ പിന്നീട് നമ്മൾ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിച്ചാൽ നീ പാസ്സാവും അല്ലെങ്കിൽ നീ ജയിക്കും എന്നാണ് വേണ്ടത് അല്ലേ. അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചാൽ നീ തോറ്റുപോകും നമ്മൾ പറയില്ല, നീ ജയിക്കും. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള, അതുമായിട്ട് ചേരുന്ന ഒന്നേ നമ്മൾ രണ്ടാം ഭാഗത്തിൽ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. രണ്ട്, ഓക്സിലറി വെർബ് കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഇതിൽ ആദ്യം പറഞ്ഞത് ലോജിക്കലായിട്ട് ആദ്യത്തെ ഭാഗവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു മീനിങ് ഉള്ള ഭാഗമേ രണ്ടാമതായിട്ട് നമ്മൾ എഴുതാൻ പാടുള്ളൂ എന്ന് പറയാം. അത് നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് എഴുതുന്ന കാര്യമാണ് അല്ലേ. നിങ്ങൾക്ക് തന്നെ അറിയാം, നീ നന്നായിട്ട് പഠിച്ചാൽ നീ തോൽക്കുമെന്നൊരിക്കലും പറയില്ല, നീ ജയിക്കുമെന്നേ പറയൂ. അപ്പോൾ ആ രീതിയിൽ ചേർച്ചയുള്ളത് എഴുതാവും. രണ്ടാമതോ ഓക്സിലറി വെർബും മറ്റും കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഫില്ല് ചെയ്യുന്നതാണ് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് അത് പഠിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു ഇഫ് ക്ലോസിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് മൂന്ന് ടൈപ്പിലാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കുക. ഇഫ് യു സ്റ്റഡി വെൽ എന്ന് കൊടുത്തിരിക്കുന്നു. രണ്ടാമത് ഇഫ് യു സ്റ്റഡീഡ് വെൽ. മൂന്ന്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ. മൂന്ന് തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ നോക്കുക. ആ വ്യത്യാസങ്ങൾ കണ്ടാലാണ് ഈ മൂന്ന് ടൈപ്പിൽ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യങ്ങൾ വരിക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുക. ആദ്യത്തെ സെൻറ്റൻസ് എടുക്കാം. ഇഫ് യു സ്റ്റഡി വെൽ എന്നാണ്. അവിടെ മെയിൻ വേർബ് ഏതാണ്? ആ സെൻറ്റൻസിലെ അല്ലെങ്കിൽ ഇഫ് വന്നിരിക്കുന്ന ആ ക്ലോസിലെ മെയിൻ വേർബ് ഏതാണ്? വേർബ് ഏതാണ്? സ്റ്റഡി എന്നുള്ള വേർഡാണ് അല്ലേ. സ്റ്റഡി എന്നുള്ള വേർഡാണ് അവിടെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന വേർഡ്. രണ്ടാമത്തതിൽ സ്റ്റഡീഡ് ആണ്. മൂന്നാമത്തതിൽ ഹാഡ് സ്റ്റഡീഡ് ആണ്. അപ്പോൾ രണ്ടും മൂന്നും തമ്മിൽ നമ്മൾ നിങ്ങൾക്കൊരു സംശയം തോന്നും. രണ്ടാമത്തെ സ്റ്റഡീഡ് ആണല്ലോ, മൂന്നാമത്തെ ഹാഡ് സ്റ്റഡീഡ് ആണെങ്കിൽ സ്റ്റഡീഡ് ഉണ്ടല്ലോ എന്ന്. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട്, അതിലേക്ക് പോവാം. ആദ്യം ആദ്യത്തെ സെൻറ്റൻസിലെ ആദ്യത്തെ ക്ലോസിലെ ഇഫ് യു സ്റ്റഡി വെല്ലിലെ സ്റ്റഡി എന്നുള്ള വേർഡ് മാത്രം നമുക്ക് നിർത്തി നോക്കാം. ആ വേർഡ് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? അത് വേർബിൻ്റെ ഏത് ഫോമാണ്? സ്റ്റഡി എന്ന് പറയുന്നത് വേർബിൻ്റെ V1 ഫോമാണ് അല്ലേ. V1 ഫോമാണ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, V1 ഫോമാണ് സ്റ്റഡി. എങ്കിൽ സ്റ്റഡീഡോ? സ്റ്റഡീഡ് എന്ന് പറയുന്നത് V2 ഫോമാണ് അല്ലേ. എങ്കിൽ ഹാഡ് സ്റ്റഡീഡോ? ഹാഡ് സ്റ്റഡീഡിലെ സ്റ്റഡീഡ് V3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം, ഞാൻ നേരത്തെ പറഞ്ഞ അതാണ്, സ്റ്റഡീഡ് എന്നുള്ളത് തൊട്ട് മുമ്പത്തെ സെൻറ്റൻസിൽ സാറ് പറഞ്ഞത് V2 ആണെന്നാണ്. പിന്നെ എങ്ങനെയാണ് ഈ സ്റ്റഡീഡ് V3 ആവുന്നത്? സിമ്പിളാണ്, ഹാഡ് കഴിഞ്ഞിട്ടാണ് സ്റ്റഡീഡ് എന്നുള്ള വേർഡ് വരുന്നത്. സ്റ്റഡി എന്നുള്ള വേർഡിൻ്റെ V1 സ്റ്റഡി തന്നെ, V2 V3 സ്റ്റഡീഡ് തന്നെയാണ്. V2 V3 സ്റ്റഡീഡ് തന്നെയാണ്. തിരിച്ചറിയണമെങ്കിൽ സ്റ്റഡീഡിന് മുമ്പിൽ ഹാഡ് പോലെയുള്ള വേർഡ്സ്, ആസ്, ഹാവ്, ഹാഡ് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റഡീഡ് എന്തായിരിക്കും? V3 ആയിരിക്കും. അത് മാത്രമല്ല വേറെയും ഉണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ ഹാസ്, ഹാവ്, ഹാഡ് ഇതിൽ ഈ അത് മാത്രം പഠിച്ചാൽ മതി പറയാം. കാരണം ഹാഡിൻ്റെ കൂടെയാണ് എപ്പോഴും ഇഫ് ക്ലോസിൽ ചോദ്യം വരിക. അപ്പോൾ ഹാഡ് സ്റ്റഡീഡ് എന്നൊക്കെയാണ് വന്നത് എങ്കിൽ ഉറപ്പാണ് അതെന്താണ്? V3 ആണ്. അപ്പോൾ മൂന്ന് ടൈപ്പ് കണ്ടു നമ്മൾ. ആദ്യത്തേതിൽ സ്റ്റഡി എന്നുള്ളത് V1, രണ്ടാമത്തെ സ്റ്റഡീഡ് V2, മൂന്നാമത്തെ ഹാഡ് സ്റ്റഡീഡ് V3 ആണ്. ഈ മൂന്ന് ടൈപ്പിലെ ഈ ചോദ്യം വരൂ. ഈ മൂന്ന് ടൈപ്പിൽ ഈ ചോദ്യം വരുമ്പോൾ
മൂന്ന് ചോദ്യത്തിൻ്റെ ഉത്തരത്തിനും മൂന്ന് രീതികളാണ് അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള ഓക്സിലറി വേർബുകളും മറ്റുമാണ് ഉപയോഗിക്കുക. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നേരെ. അപ്പോൾ ഇതിൻ്റെ ആൻസറുകളാണ് നിങ്ങളോട് കാണുന്നത്. ഈ ആൻസറുകൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. നോക്കൂ, ആദ്യത്തെ സെൻറ്റൻസ്, ഇഫ് യു സ്റ്റഡി വെൽ. സ്റ്റഡി വെല്ലിലെ സ്റ്റഡി എന്നുള്ള വേർഡ് വി വൺ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വി വൺ ആണ്. സ്റ്റഡി എന്നുള്ള വേർഡ് വന്നപ്പോൾ ഇത് ഫില്ല് ചെയ്തിരിക്കുന്നത് യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക് എന്നാണ്. നീ നന്നായിട്ട് പഠിച്ചാൽ നിനക്ക് ഫുൾ മാർക്ക് കിട്ടും, കറക്റ്റ് യോജിക്കുന്നുണ്ടല്ലേ. നന്നായിട്ട് പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും, സ്വാഭാവികമാണ്. അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ചേരുന്നൊരു കാര്യം തന്നെ ഉണ്ടാവും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓക്സിലറി വെർബ് എങ്ങനെയാണ്? ഇവിടെ നോക്കൂ, സ്റ്റഡി എന്നുള്ളത് വി വൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വിൽ എന്ന ഓക്സിലറി വേർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കൂ, വിൽ എന്ന ഓക്സിലറി വേർബ് ഉപയോഗിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് വിൽ ഉപയോഗിച്ചതെന്നറിയോ? അതാണ് ഇതിൻ്റെ നിയമം. ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്ന മെയിൻ വേർബ് വി വൺ അഥവാ പ്രസന്റ് ടെൻസിലാണെങ്കിൽ, വി വൺ അഥവാ പ്രസന്റ് ടെൻസിലാണെങ്കിൽ ഓക്സിലറി വേർബായിട്ട് യൂസ് ചെയ്യുക വിൽ എന്നുള്ള വേർഡാണ്. വില്ലാണ് ഓക്സിലറി വേർബായിട്ട് യൂസ് ചെയ്യുക. വില്ലിന് പകരം നമുക്ക് ഷാൾ, can, may. ഏതൊക്കെയാ? shall, can, may. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഓക്കെ, അതേസമയം നോക്കുക രണ്ടാമത്തെ സെന്റൻസിലേക്ക് പോകും. ഇഫ് യു സ്റ്റഡീഡ് വെൽ, ഇവിടെ ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്ന മെയിൻ വേർബ് സ്റ്റഡീഡ് ആണ്. ഈ സ്റ്റഡീഡ് എന്നുള്ളത് വി ടു ആണ് അഥവാ പാസ്റ്റ് ആണ്. വി ടു ആണ് അഥവാ പാസ്റ്റ് ആണ്. പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് വുഡ് ആണ് ഉപയോഗിക്കുക. വില്ല് നേരത്തെ ഉപയോഗിച്ചത് ഇവിടെ വുഡ്. വുഡിന് പകരം ഷുഡ്, കുഡ്, മൈറ്റ് എന്നിവയും ഉപയോഗിക്കും. ഏതൊക്കെയാ? കുഡ്, ഷുഡ്, മൈറ്റ്. അതായത് ഇഫ് ക്ലോസിലെ വേർബ് വി ടു ആണെങ്കിൽ നമുക്ക് മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എന്നിവയും ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഈ രണ്ട് സെന്റൻസും കോമൺ ആയിട്ട് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ സെന്റൻസിൽ ഇഫ് യു സ്റ്റഡി വെൽ കഴിഞ്ഞ് യു വിൽ കഴിഞ്ഞ് ഗെറ്റ് എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചത് നിങ്ങൾ കണ്ടല്ലോ. ഗെറ്റ്, ആ ഗെറ്റ് എന്ന് പറയുന്ന വേർബിന്റെ ബേസ് ഫോമാണ്. അതായത് വിൽ കഴിഞ്ഞാൽ വെർബിൻ്റെ ബേസ് ഫോം, അല്ലെങ്കിൽ ഷാളോ കാനോ മേ ആവട്ടെ, അത് കഴിഞ്ഞാൽ വെർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കുക. രണ്ടാമത്തിൽ വുഡ് എന്നുള്ളത് കഴിഞ്ഞാലും, ഇനി ഷുഡോ കുഡോ മൈറ്റോ ആയിക്കോട്ടെ, അത് കഴിഞ്ഞും വെർബിൻ്റെ ബേസ് ഫോം തന്നെ എഴുതണം. എന്നാൽ ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. മൂന്നാമത്തെ ടൈപ്പ് സെൻറ്റൻസ് വരുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. മൂന്നാമത്തെ ടൈപ്പ് സെൻറ്റൻസിലെ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, ഹാഡ് സ്റ്റഡീഡ് എന്ന് കണ്ടപ്പോൾ നമ്മൾ ഉറപ്പിച്ചു അതെന്താണ്? വി ത്രീ ആണെന്ന്. വി ത്രീ ആണ് എങ്കിൽ, ഹാഡ് പ്ലസ് സ്റ്റഡീഡ് ആണ് വന്നതെങ്കിൽ, മറുഭാഗം ഫില്ല് ചെയ്തിരിക്കുന്നത് വുഡ് ഹാവ് വെച്ചിട്ടാണ്. നമ്മൾ നേരത്തെ വിൽ വി വണ്ണിൻ്റെ കൂടെ ഉപയോഗിച്ചു, വി ടുവിൻ്റെ കൂടെ വുഡ് ഉപയോഗിച്ചു എങ്കിൽ ഇവിടെ വി ത്രീ വന്നപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വുഡ് ഹാവ്. ഏതാണ്? വുഡ് ഹാവ് ആണ്. അവിടെയും നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. വുഡ് ഹാവ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോരാ, അതിന് ശേഷം വരുന്ന വേർബ് വി ത്രീ ഫോമിലായിരിക്കണം. നേരത്തെയുള്ള രണ്ട് സെൻസിലും ഗെറ്റ് ഗെറ്റ് എന്നാണ് എഴുതിയെങ്കിൽ ഈ മൂന്നാമത്തെ സെൻറ്റൻസിൽ വുഡ് ഹാവ് കഴിഞ്ഞ് ഗോട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ഗോട്ട് എന്നുള്ള യഥാർത്ഥത്തിൽ എന്താണ്? ഈ ഗോട്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ വി ത്രീ ആണ്. ഇതുവരെ നമ്മൾ വില്ലും വുഡും കഴിഞ്ഞ് വെബിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിച്ചെങ്കിൽ മൂന്നാമത്തതിൽ വുഡ് ഹാവ് വന്നതുകൊണ്ട് നമ്മളിവിടെ ഗോട്ട് എന്നുള്ള വി ത്രീ ഉപയോഗിച്ചു. അപ്പോൾ ഇതിനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് ക്ലോസിൻ്റെ നിയമം ഇത്രയേ ഉള്ളൂ. ഇഫ് ക്ലോസിൽ വരുന്ന വേർബ് വി വൺ അഥവാ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഫില്ല് ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾ ആദ്യത്തെ ഭാഗവുമായി ചേർന്നിട്ടുള്ള ഒരു കാര്യം വേണം എഴുതാൻ, രണ്ട് അതിൽ ഉപയോഗിക്കേണ്ട ഓക്സിലറി വേർബ് വിൽ ആയിരിക്കണം. വില്ലിന് പകരം ഷാൾ, ക്യാൻ, മേ ഇവയിലൊന്നും ഉപയോഗിക്കാം, കുഴപ്പമില്ല. രണ്ടാമത്തത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വില്ല് കഴിഞ്ഞിട്ട് വരുന്ന വേർബ് വേർബിൻ്റെ ബേസ് ഫോമിലായിരിക്കണം. ഇവിടെ ഗെറ്റ് എന്നുള്ള ബേസ് ഫോമാണ്, അല്ലാതെ നമ്മൾ ഗെറ്റിംഗ് നോ, ഗോട്ട് നോ, ഗെറ്റിംഗ് നോ, ഗിവിംഗ് നോ എന്നും എഴുതാൻ പാടില്ല. രണ്ടാമത്തത് ഇഫ് യു സ്റ്റഡീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റഡീഡ് എന്ന് വെച്ചാൽ വി ടു ആണ്. വി ടുവിലേക്ക് വരുമ്പോൾ നമ്മളവിടെ വില്ലിന് പകരം വുഡ് ഷുഡ് കുഡ് ഉപയോഗിക്കാം, മൈറ്റ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വരുന്ന വേർബും വേർബിൻ്റെ ബേസ് ഫോം അഥവാ ഏറ്റവും അടിസ്ഥാനപരമായ രൂപമാണ്. വേറെ രൂപങ്ങളൊന്നും ചെയ്ത് ഗെറ്റിംഗ്, ഗോട്ട് എന്നൊന്നും നിങ്ങൾ എഴുതാൻ പാടില്ല. മൂന്നാമതായിട്ട് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ എന്ന് വന്നപ്പോൾ നമ്മളിവിടെ വുഡ് ഹാവ് ആണ് ഉപയോഗിച്ചത്. വുഡ് ഹാവ് കഴിഞ്ഞ് വരുന്ന വേർബ് എന്തായിരിക്കണം? വി ത്രീയും ആയിരിക്കണം. ഓക്കെ, ഈ രൂപത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഇഫ് ക്ലോസിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കൂ. വളരെ എളുപ്പത്തിൽ ഈ നിയമങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. വി വൺ വന്നാൽ വിൽ, ഷാൾ, ക്യാൻ, മേ ഇതിലേതും ഉപയോഗിക്കാം. വി ടു വന്നാൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഏത് ഉപയോഗിക്കാം. വി ത്രീ അതായത് ഹാഡ് പ്ലസ് വി ത്രീ വന്നാൽ വുഡ് ഹാവ് ഉപയോഗിക്കണം. അത് കഴിഞ്ഞ് വരുന്ന വേർബ് വി ത്രീയും ആയിരിക്കണം. തൊട്ട് മുമ്പേ പറഞ്ഞ വില്ല് വുഡൊക്കെ വരുന്ന കേസിലൊക്കെ വേർബിൻ്റെ ബേസോ ഉപയോഗിച്ചാലും മതി. ഇത്രയും സിമ്പിളാണ് ഇഫ് ക്ലോസ് എന്നുള്ളത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് കരുതുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.